എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളും. അപ്പോൾ ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്സ് ആയിട്ട് പഠിച്ചു പോകാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചാണ്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ 10th ലെവൽ മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയും ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷന് വേണ്ടിയുമുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. സിലബസിനെ ബേസ് ചെയ്ത് ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം സെപ്പറേറ്റ് പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഫോളോ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ PDF നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, നാഗാലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിച്ചത് 1963 December 1st പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1963 December 1st നാഗാലാൻഡ് ഫോം ചെയ്തത്. ആ ഡേറ്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നാഗാലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം കൊഹിമയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൊഹിമയാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം. നാഗാലാൻഡിൻ്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുവാഹട്ടിയിലാണ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക മൃഗമാണ് മിഥുൻ എന്ന കാള. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മിഥുൻ എന്ന കാള ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ്? നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക മൃഗമാണ്. അപ്പോൾ നാഗാലാൻഡ് എന്ന സ്റ്റേറ്റ് ഫോം ചെയ്തത് 1963 December 1st. ക്യാപിറ്റൽ ഏതാണ്? കൊഹിമയാണ്. നാഗാലാൻഡ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഗുവാഹട്ടിയിലാണ്. ഔദ്യോഗിക മൃഗം മിഥുൻ എന്ന കാളയാണ്. നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് ബ്ലിറ്റ്സ് ട്രഗോപ്പൻ. ബ്ലിറ്റ്സ് ട്രഗോപ്പൻ ആണ് ഔദ്യോഗിക പക്ഷി. നാഗാലാൻഡിൽ ആകെ 15 ജില്ലകളാണ് ഉള്ളത്. 15 ജില്ലകളുണ്ട്. നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം 60 60 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഒരു ലോക്സഭാ സീറ്റും ഒരു രാജ്യസഭാ സീറ്റുമാണ് ഉള്ളത്. അപ്പോൾ നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് ബ്ലിറ്റ്സ് ട്രഗോപ്പൻ ആണ്. 15 ജില്ലകളുണ്ട്, 60 നിയോജക മണ്ഡലങ്ങൾ, ഒരു ലോക്സഭാ സീറ്റും ഒരു രാജ്യസഭാ സീറ്റുമാണ് ഉള്ളത്. നാഗാലാൻഡിലെ പ്രധാന ആഘോഷമാണ് ഗ്രേറ്റ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഗ്രേറ്റ് ഹോൺബിൽ ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ആഘോഷമാണ്. നാഗാലാൻഡിൻ്റെ ആഘോഷമാണ് ഇത്. ഉത്സവങ്ങളുടെ ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത്. ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ആഘോഷമാണ് ഗ്രേറ്റ് ഹോൺബിൽ ഫെസ്റ്റിവൽ. നാഗാലാൻഡിലെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് കുക്കി ഡാൻസും ബട്ടർഫ്ലൈ ഡാൻസും. കുക്കി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗോത്രവർഗമാണ്. അവരവതരിപ്പിക്കുന്ന ഡാൻസാണ് കുക്കി ഡാൻസ്. കുക്കി ഡാൻസും ബട്ടർഫ്ലൈ ഡാൻസുമാണ് നാഗാലാൻഡിലെ പ്രധാന നൃത്തരൂപങ്ങൾ. അപ്പോൾ പ്രധാന ആഘോഷം ഏതാണ്? ഗ്രേറ്റ് ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. അത് ഉത്സവങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്നു. പ്രധാന നൃത്തരൂപങ്ങളാണ് കുക്കി ഡാൻസും ബട്ടർഫ്ലൈ ഡാൻസും. ഇനി നാഗാലാൻഡ് ഏത് ഇന്ത്യൻ അയൽ രാജ്യവുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? മ്യാൻമാറുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ബോർഡർ ഷെയർ ചെയ്യുന്ന ഇന്ത്യയുടെ അയൽ രാജ്യമാണ് മ്യാൻമാർ. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്നത് ഏത് സ്റ്റേറ്റാണ്? നാഗാലാൻഡാണ്. നാഗാലാൻഡ് ഇന്ത്യയുടെ 16th സംസ്ഥാനമാണ്. അതുപോലെ പഞ്ചായത്തി രാജ് നിലവിലില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. പഞ്ചായത്തി രാജ് സംവിധാനം നാഗാലാൻഡിൽ നിലവിലില്ല. അതുപോലെ അവിടുത്തെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡാണ്. നാഗാലാൻഡ് നാഗന്മാരുടെ നാട് എന്നറിയപ്പെടുന്നു. പേരിൽ തന്നെയുണ്ട് നാഗാലാൻഡ്, ലാൻഡ് ഓഫ് നാഗാസ്, നാഗന്മാരുടെ നാടെന്നറിയപ്പെടുന്നു. അതുപോലെ ലോകത്തിൻ്റെ ഫാൽക്കൺ ക്യാപിറ്റൽ എന്നും അറിയപ്പെടുന്നു. ലോകത്തിൻ്റെ ഫാൽക്കൺ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. അപ്പോൾ നാഗാലാൻഡ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം മ്യാൻമാറാണ്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഇന്ത്യയുടെ 16th സ്റ്റേറ്റാണ്. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിലില്ലാത്ത സ്റ്റേറ്റാണ്. ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ്. അതുപോലെ നാഗന്മാരുടെ നാട് എന്നും ലോകത്തിൻ്റെ ഫാൽക്കൺ ക്യാപിറ്റൽ എന്നും അറിയപ്പെടുന്നു. ഇനി അവിടുത്തെ പ്രധാന ഗോത്രവർഗമാണ് നാഗന്മാർ. നാഗന്മാരാണ് പ്രധാന ഗോത്രവർഗം.
അവരെ കൂടാതെയുള്ള ഗോത്രവർഗങ്ങളാണ് അംഗാമി, ചകേസാങ്, ലോത്ത, റെങ്മ, സുമി, സെലിയാങ്, സാങ്തം, യിങ്കിയും. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം ഗോത്രവർഗങ്ങളുടെ പേര് തന്നിട്ട് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രവർഗം എന്ന് പറയുന്നത് ആരാണ്? നാഗന്മാരാണ്. അതുപോലെ തന്നെ അവിടെ കാണപ്പെടുന്ന മറ്റൊരു ഗോത്രവർഗമാണ് കുക്കി എന്ന് പറയുന്നത്. ഈ കുക്കി ഗോത്രവർഗക്കാരുടെ വിളവെടുപ്പ് ഉത്സവമാണ് കുക്കി മിംകുട്ട്. കുക്കി മിംകുട്ട് എന്ന് പറയുന്നത് കുക്കി ഗോത്രവർഗക്കാരുടെ വിളവെടുപ്പ് ആഘോഷമാണ്. നെഗറ്റീവ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നെഗറ്റീവ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡാണ്. നാഗാലാൻഡിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് സാരാമതി കൊടുമുടി. അതും ചോദിച്ചിട്ടുണ്ട്. സാരാമതി പീക്കാണ് നാഗാലാൻഡിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അപ്പൊ നാഗാലാൻഡിലെ പ്രധാന ഗോത്രവർഗം നാഗന്മാരാണ്. അംഗാമി, ചകേസാങ്, ലോത്ത, റെങ്മ, സുമി, സെലിയാങ്, സാങ്തം, യിങ്കിയോങ് എന്ന് പറയുന്ന ഗോത്രവർഗങ്ങളും കാണപ്പെടുന്നുണ്ട്. കുക്കി എന്ന് പറയുന്ന ഗോത്രവർഗത്തിന്റെ വിളവെടുപ്പ് ആഘോഷമാണ് കുക്കി മിംകുട്ട്. നെഗറ്റീവ് ജനസംഖ്യ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? സാരാമതി കൊടുമുടിയാണ്. ഇനി നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നത് റാണി ഗേഡിൻലു ആണ്. റാണി ഗേഡിൻലു എന്ന ബാലികയെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എസ് സി ആർ ടി ഫാക്ട്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റു ആണ് റാണി ഗേഡിൻലുവിനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. നിയമലംഘന പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് ഈ റാണി ഗേഡിൻലു അതിലേക്ക് വരികയും അതിന് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ കിഴക്കേ ഇന്ത്യയിൽ നിയമലംഘന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബാലികയാണ് റാണി ഗേഡിൻലു. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? ഗരിഫേമയാണ്. നാഗാലാൻഡിലെ ഗരിഫേമ എന്ന് പറയുന്ന ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത വില്ലേജ് ഏതാണ്? ഖോനോമയാണ്. നാഗാലാൻഡിലെ ഖോനോമയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത വില്ലേജ്. ഇന്താംഗി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നാഗാലാൻഡാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇന്താംഗി നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ്? നാഗാലാൻഡിലാണ്. അതുപോലെ ഫക്കിം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നതും നാഗാലാൻഡിലാണ്. ദിമാപൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡാണ്. നാഗാലാൻഡിലാണ് ദിമാപൂർ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നാഗാലാൻഡിലെ പ്രധാനപ്പെട്ട നദികളാണ് ദോയങ്, ടിസു, ധൻസിറി എന്നിവ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം ഏതാണ്? ഗരിഫേമയാണ്. ഇന്ത്യയിലെ ആദ്യ ഹരിത വില്ലേജ് ഖോനോമയാണ്. ഇന്താംഗി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നാഗാലാൻഡിലാണ്. ഫക്കിം വന്യജീവി സങ്കേതവും നാഗാലാൻഡിലാണ്. ദിമാപൂർ എയർപോർട്ടും നാഗാലാൻഡിലാണ്. പ്രധാന നദികൾ ഏതൊക്കെയാണ്? ദോയങ്, ടിസു, ധൻസിറി എന്നിവയാണ്. നാഗാലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡാമാണ് ദോയാങ് ഹെബ് ഡാം. ദോയാങ് ഹെബ് ഡാം സ്ഥിതി ചെയ്യുന്നത് ദോയാങ് എന്ന് പറയുന്ന നദിയിൽ തന്നെയാണ്. ആസാം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ യുദ്ധസ്മാരകം നിലവിൽ വന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആസാം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ യുദ്ധസ്മാരകം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡാണ്. പോളിംഗ് ബൂത്തുകളിൽ വിവിപാറ്റ് സംവിധാനം ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പോളിംഗ് ബൂത്തുകളിൽ വിവിപാറ്റ് സംവിധാനം ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡാണ്. ആസാം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ യുദ്ധസ്മാരകം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ്. അതുപോലെ പോളിംഗ് ബൂത്തുകളിൽ വിവിപാറ്റ് സംവിധാനം ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏതാണ്? നാഗാലാൻഡാണ്. ഇനി ക്യാപിറ്റലായ കൊഹിമ. കൊഹിമയുടെ പഴയ പേര് തിമോഗ എന്നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കൊഹിമയുടെ പഴയ പേരെന്താണ്? തിമോഗ എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊഹിമയിലാണ്. കൊഹിമ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1944 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കൊഹിമ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1944 കിഴക്കിന്റെ സ്റ്റാലിൻ ഗ്രാഡ് എന്നാണ് കൊഹിമ അറിയപ്പെടുന്നത്. കൊഹിമ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കിഴക്കിന്റെ സ്റ്റാലിൻ ഗ്രാഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രാദേശിക ബിസിനസ് സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നാഗാലാൻഡ് ഗവൺമെന്റ് ആരംഭിച്ച ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് യെല്ലോ ചെയിൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രാദേശിക ബിസിനസ് സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നാഗാലാൻഡ് ഗവൺമെന്റ് ആരംഭിച്ച ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ്?
യെല്ലോ ചെയിനാണ്. ഓക്കെ, ഇത്രയുമാണ് നാഗാലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.